സോ അങ്ങനെ നമുക്ക് ബിഗ് ബോസിലേക്കുള്ള ലെറ്റർ കിട്ടി, നമ്മൾ ബിഗ് ബോസിലേക്ക് പോകാൻ പോവാണ്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്തു ബിഗ് ബോസിലേക്ക്. സോ ഗൈസ് നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. നമുക്ക് ക്യാമറ കണ്ണുകളിലേക്ക് പോകാം. സോ നമ്മൾ ബിഗ് ബോസിലുള്ള ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാണ്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും വലിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ജാസ്മിൻ ക്യൂട്ടായി എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്ലേ ചെയ്യാം. ഞാൻ ഓക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെയാണ്, പക്ഷെ എന്റെ ചുറ്റിനും നിൽക്കുന്നവർ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓക്കെ അല്ലെന്നാണ്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ഓക്കെയാണ്. കുറെ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ നമുക്ക് അവിടെ ഒരുപാട് സന്തോഷിക്കാൻ പറ്റിയില്ല എനിക്ക്. നമ്മൾ കാരണം നമുക്ക് അങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും കുറെ കോൺട്രവേഴ്സി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് പഠിച്ചു തന്നില്ല എൻ്റെ വിധി. പിന്നെ ആ അതൊക്കെ തന്നെ, പിന്നെ നമ്മൾ അതെല്ലാം കൊണ്ട് നമ്മൾ തിരിഞ്ഞ ഞാൻ പറയുന്നത് അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്, എനിക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അത് അവിടെ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതേ ഓള് പേരിലാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഓള് പറയുന്നത് എനിക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഏത് എന്ത്? അടുത്ത നമുക്ക് നമ്മളെ മല്ലയ്യൻ്റെ ഒരു വീഡിയോ കാണാം. മല്ലയ്യ നമ്മളെ ജിൻഡോൻ്റെ ഒരു വീഡിയോ കാണാം. വരുമ്പോൾ മറ്റേ പാട്ടുണ്ടോ, അമ്മ മനസ്സ്, ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതൊന്ന് പൂ പിടിച്ചുകൊണ്ടാവും, എൻ്റെ അമ്മയ്ക്ക് ഒന്ന് കാണാനല്ല. ഞാൻ മണ്ടപ്പാരത്ത് വിളിച്ചത് എൻ്റെ അപ്പ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് 17 മണ്ടത്ത് വിളിച്ചതാണ്, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അമ്മയ്ക്കറിയാം നമ്മുടെ ഇടപെടലിത്, ചെറുപ്പം മുതൽ കുടുംബത്തോടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ദൈവം കേൾക്കാതിരിക്കില്ല. അടിപൊളിയൊക്കെയാണ് ഫുൾ സംഭവം, കട്ട മസിലാണെങ്കിലും പിഞ്ച് കുഞ്ഞിൻ്റെ മനസ്സാണ് പുള്ളി. സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പല വട്ടം തോന്നിയിട്ടുണ്ട്, അവിടെ ഇടിയൊക്കെ നടക്കാൻ നേരത്ത് പുള്ളിക്ക് ഒന്ന് കയറി പിടിച്ച് നോക്കാന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സൈസ് ബോഡി ഉണ്ട്, പക്ഷേ മനസ്സ് പിഞ്ച് മനസ്സാ. എന്റെ മുഖത്തോട്ടൊന്ന് അതായത് ഗബ്രിയലിന്റെ പ്ലാൻ കേട്ടോ, നിങ്ങൾ ഗബ്രിയലിന്റെ പ്ലാൻ കേട്ടോ, അവളെ ഞാൻ ഒഴിവാക്കി. ഇനി രശ്മി, അതായത് രശ്മിന്റെ അടുത്ത് ഇനി പറയാണ്, രശ്മിൻ ഭായിൻ്റെ അടുത്ത് ഗബ്രിയൽ വരെയാണ്. ഇവള് പോയല്ലോ, നമ്മളെ ജാസ്മിൻ പോയല്ലോ, അപ്പൊ ഗബ്രിയൽ അടുത്ത പ്ലാന് മാറ്റി പിടിച്ചാണ്. ഇനി ഫുള്ള് നിന്റെ കൂടെയാണെന്ന് പറയുന്നത്, ഗബ്രി രശ്മിൻ ഭായിൻ്റെ അടുത്ത് കൂടാനുള്ള പ്ലാനാണ്. ഇവ ഫുള്ള് സേഫ് പ്ലേ ആക്കി കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇവന്റെ പേര് ടിക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടാവും, ഉറപ്പാണ്. കാരണം ജാസ്മിന് ഔട്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ക്ലിപ്പ് കിട്ടി. അപ്പോൾ അടുത്ത എന്നാൽ ഔട്ടാകാൻ പോകുന്ന ഇവനായിരിക്കും. ഇവന് അടുത്ത പ്ലേ മാറ്റി പിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് രശ്മിൻ ഭായിൻ്റെ കൂടെ ആയിരിക്കും. രശ്മിൻ ഭായിൻ്റെ കൂടെ അടുത്തൊരു സേഫ് പ്ലേ മാറ്റി പിടിച്ച്, ഇവൻ്റെ ഗെയിം മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഇവൻ അടുത്ത നോമിനേഷനിൽ സേഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫുൾ ഒരു പ്ലേ മേക്കറാണ് എനിക്ക് തോന്നുന്നത്. സിജോയും അതുപോലെ ഈ ഗബ്രിയലും ഒരു പ്ലേ മേക്കറാണ്. എന്തോ പ്ലാൻ ഉണ്ട് ഇവർക്ക്, പക്ഷേ ഇവരുടെ പ്ലാൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഞാൻ അവരെ പ്ലേ ഇതുവരെ കാണുന്നില്ല, കാരണം അവരെന്തോ വിചാരിച്ചിട്ടാണ്, എന്തോ ഒരു ഗെയിം അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. സോ നമുക്ക് വരുന്ന വീക്കുകളിൽ അത് കാണാം, നോക്കാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ജാസ്മിൻ, നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാപ്പച്ചിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിൽ എനിക്കുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നീ. സോ ജാസ്മിൻ്റെ ഡാഡ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്നൊരു കോള് വന്നിട്ട് അത് ബിഗ് ബോസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് ഹൈഡ് ചെയ്തതെന്ന് നമുക്കറിയില്ല. കാരണം ഇത് ഫെയർ പ്ലേ അല്ല ശരിക്കും ബിഗ് ബോസ് കളിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ
അവരെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവളെ എന്താ ഗെയിം മാറ്റി കളിക്കാൻ പറ്റും. ഓക്കെ, സുഖമില്ല എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. ആസ് എ നമ്മളെ ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫോണില്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഒരിടത്തേക്ക് പ്രത്യേകിച്ച് കോൾ കൊടുക്കുക, വീട്ടിൽ നിന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. എല്ലാ ഒരാൾക്ക് റൂള് ബാധകമാണ്, എല്ലാവർക്കും ആ റൂള് ബാധകമാണ്. അപ്പം എല്ലാവർക്കും ആ റൂള് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടില്ല, അവരെന്താണ് പറയുന്നതെന്നുള്ള ബിഗ് ബോസ് ഹൈഡ് ചെയ്തു. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഉണ്ടെന്ന്, എന്തോ ഒരു നിഗൂഢ, ആ ഒരു കോളിലകത്ത് തന്നെ എന്തോ ഒരു നിഗൂഢത ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം അവരെന്നെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ മറ്റേ അച്ഛന് സുഖമില്ലായിട്ടാണ്, സുഖമില്ലായിട്ട്. എന്നാൽ പിന്നെ എന്തായാലും പറഞ്ഞു, എന്നാൽ പിന്നെ ആ ക്ലിപ്പ് കാണിച്ചുകൂടെ. ഓക്കെ, ഗബ്രിയുടെ വീട്ടുകാർ കണ്ടാലും ജാസ്മിൻ വീട്ടുകാർ കണ്ടാലും നിങ്ങൾ ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടെന്ന് പറയും. എല്ലാ റിലേഷനും ഒരു ബോർഡർ ഉണ്ട്, ഞങ്ങളുടെ ബോർഡർ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എവിടെയൊക്കെയോ നിങ്ങളിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ലവ് അല്ല, ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത് എന്തിനാ? ക്യാമറ മൊത്തം ഇങ്ങനെ ഇരിക്കുന്നത് സത്യം? എന്ത് സത്യമാണ് റോക്കി പറഞ്ഞ പക്ക? അതായത് ഇവർക്ക് അണിമൂട് കളിക്കാൻ വേണ്ടി വന്നതല്ല ഇവിടെ. ഇവര് പക്ക ബോറാണ്. പക്ക ബോർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ പക്ക ബോറ് കപ്പിൾസ് ആണ്. ഈ ഒരു എൻ്റയർ ബിഗ് ബോസിൽ വന്നിട്ടുള്ള പക്ക ബോറ് കപ്പിൾസ് ആണ് ഇവര്. അതായത് ഇവര് കപ്പിൾസ് ആണെന്ന് വെച്ചാൽ കപ്പിൾസ് അല്ല, ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അല്ല, എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സത്യമാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനെ ക്യാമറ അല്ല അവരെ ഫോക്കസ് ചെയ്തിരിക്കും. അവരെ തമ്മിലുള്ള റിലേഷൻ എന്താന്ന് ആർക്കും അറിയില്ല. അതായത് പ്രേക്ഷകരെ പറ്റിക്കുക എന്നുള്ള, അതായത് ഫ്രണ്ട്സ് ആണെന്ന് നോക്കുമ്പോൾ ഫ്രണ്ട്സ് അല്ല, കപ്പിൾസ് ആണെന്ന് നോക്കുമ്പോൾ കപ്പിൾസ് അല്ല, എന്തോ ഒരു രീതിയിലുള്ള ഒരു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അവിടെ ഒരു ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത്, അല്ലാണ്ട് എന്താ പറയുക കപ്പിൾ സ്റ്റോറി കാണിച്ചു തരാനല്ല. മാത്രമല്ല അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ബോർഡറിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന്. ഇതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് ഇത് ഈ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. ഇതിൻ്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞിട്ട് പ്രേക്ഷകരെ ആക്കാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകരെ ഒരുമാതിരി മണ്ടന്മാരാക്കാനുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഞാൻ ജാസ്മിൻ ഗബ്രിയലിൻ്റെ ഓപ്പോസിറ്റ് ആണ്, എതിരാണ്, ടോട്ടലി എതിരാണ്. ഇവിടെ ചില നിയമങ്ങളുണ്ട്, അതിലെ ഒരു ലംഘനമാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഈ സമയം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ത് ശിക്ഷയാണ് റോക്കിക്ക് പവർ ടീം തീരുമാനിച്ചു നൽകുന്നതെന്ന്. എന്താണ് നിങ്ങളുടെ ഐകകണ്ഠനയുള്ള തീരുമാനം? റോക്കിയെ ഡയറക്റ്റ് എഡിറ്റ് ചെയ്ത് സംഭവം റോക്കിനെ ട്രിഗറാക്കിയതാണ്. ഗബ്രിയും ജാസ്മിനും കൂടി വേണ്ടിയിട്ട് നമ്മളെ ഇവനെ റോക്കിയെ ട്രിഗറാക്കിയതാണ്. അവിടെ ഇരുന്ന് കുശി കുശി കുശാതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ട്രിഗറാക്കി ഇവൻ വന്നിട്ട് ആ ഒരു ഇതിനെ ഇടിച്ചതാണ്. അവൻ ഇടിച്ചപ്പോൾ തന്നെ ആ ഒരു സീന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അവൻ്റെ പവർ എത്രയാണ്. അവനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇടിച്ചു കഴിഞ്ഞാൽ വരുന്ന പവർ എത്രയാണ് ജസ്റ്റ് അവിടെ ഇടിച്ച ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോഴായിരിക്കും ബോസിന്റെ കാര്യം മനസ്സിലായി, ബോസ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഇടി എന്ന് പറഞ്ഞാൽ ഇടി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് അധികം മുട്ടി നിൽക്കണ്ട, മുട്ട മുടയാണെന്നുണ്ടെങ്കിൽ ബോസ് വെറും മുടയാണ്. ബാക്കി കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. ബോസ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ആവശ്യമുള്ള കാര്യത്തിന് പ്രതികരിക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കും. ആ ഒരു ഇഷ്യൂ ഉള്ളത്, ആ ഒരു ഇഷ്യൂ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി പക്ക ഒരു 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 ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ആളൊരു ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അവൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല നിഷാനയെ പാവ ഇറക്കിയതെന്നാ? അവന് നല്ല വോട്ട് ഇപ്രാവശ്യം, അതായത് ഇവിടുന്ന് നോമിനേഷൻ അവന് കൂടുതലായിരിക്കും, നാട്ടുകാരെ വോട്ട് അവന് കിട്ടാം. അവൻ നോമിനേഷൻ വന്നവൻ പുറത്താം. ആ സത്യം. പിന്നെ അവന്റെ പേക്കൂത്ത് കണ്ടോണ്ടിരിക്കല്ലോ. സത്യം, അവന്റെ പേക്കൂത്ത് കണ്ടോണ്ടിരിക്കല്ല ഇവിടെ നാട്ടുകാർ. സത്യമാണ് നമ്മളെ അൻസിപ്പ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുള്ളതാണ്, അവന് ഫസ്റ്റ് വീക്കിൽ അവര് മറ്റേ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ, പവർ റൂമിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ, അതിൻ്റെ അകത്ത് നിഷാന അത്ര വലിയ പ്ലെയർ അല്ല, അവർക്ക് എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു പ്രേക്ഷകരെ ഇടയിൽ നിന്ന് വന്ന ഒരു പ്ലെയറാണ്, അവർക്ക് എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല. അവളെ നല്ല പുറത്തിറക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ജാസ്മിനെ വലിച്ചു കയറ്റുന്നത് അവൻ്റെ ഫുൾ നാക്ക് അടവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു പവർ ടീം നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ഒഴികെ ബാക്കി എല്ലാവരും ലേഡീസാണ്.
മാത്രല്ല അവര് അവൻ എന്താണോ പറയുന്നത് അത് അവന് അവരെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അവനെ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുത്തിട്ട് അവൻ അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അവരെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും, സിജോനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഉപകാരം, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് അവന് അത് കഴിഞ്ഞ് അവന്റെ കയ്യിലാണ് പവർ റൂം, അവൻ എന്ത് തീരുമാനിക്കുന്നു അവിടെ ആണ് പ്ലേ വരുന്നത്. ഓക്കേ, അപ്പോൾ അവന് ആ രീതിയിലേക്ക് പ്ലേ മാറ്റി ഒരു പ്രേക്ഷകരെ ഇതാക്കുകയാണ്, കാരണം അവന്റെ കയ്യിലേക്ക് ഗെയിം എടുക്കുകയാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഒരു കാര്യം ചേച്ചി, ഞാൻ വാക്കരാം, ഇവനാരും എനിക്കറിയില്ല, എനിക്ക് ഇവനോട് കാതൽ വന്നാൽ ചേച്ചി ഇതിനകത്തുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞിരിക്കും. ഇത് ജാസ്മിൻ്റെ വാക്ക, പബ്ലിക്കായി തന്നെ ഞാൻ പറയും, എനിക്കിപ്പോൾ ഇവനോട് ഒരു കാതലും ഇല്ല, ഇവ എൻ്റെ നല്ല ഫ്രണ്ടാണ്, ഇവനോട് എനിക്ക് ജനങ്ങളെ ഇവർക്ക് ഇനി കാതലാണെങ്കിലും കാതലില്ലെങ്കിലും എനിക്കൊരു എനിക്കൊരു കാതലുണ്ട് എൻ്റെ മനുഷ്യനെ കാണാൻ. അതെ, സത്യം, അത് ജനങ്ങൾക്കും അതേമാതിരി തന്നെ, ഇവർക്ക് ഇനി കാതലാണെങ്കിലും കാതലില്ലെങ്കിലും ജനങ്ങൾക്കും ഇത് ഒരു അത് തന്നെയാണ്. ഓക്കെ, ഇവർ ചുമ്മാ ഇതിൻ്റെ അകത്ത് കിടന്ന് ജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി റിലേഷൻ സ്റ്റാറ്റസ് കപ്പിൾ സ്റ്റോറി കാണിച്ചുകൊണ്ടിരുന്നിട്ട് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ല കപ്പിൾസും അല്ല, നല്ല ഫ്രണ്ട്സും അല്ല, നല്ലൊരു വൈബല്ല ഇവർ ഷെയർ ചെയ്യുന്നത്, നല്ലൊരു എന്താ പറയുക, ഇവരാണ് മൊത്തം അടി, ഇവരെല്ലാവരും മൊത്തം അടി, അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ കിടന്ന് കയറ്റി കപ്പിൾസ് കളിക്കാന്ന് പറഞ്ഞാൽ ഒരു രസമില്ലാത്ത പരിപാടിയാണ്. നമുക്ക് പ്രേക്ഷകർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്നുകൂടെ രസകരമാക്കാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നുള്ളൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. മണ്ടൻ എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം, പക്ഷെ നമുക്കൊരു മണ്ടൻ എന്നുള്ള പെട്ടെന്നൊരു അതൊരു തമാശ എടുത്താൽ മതി, ആർക്കായിരിക്കാം സാധ്യത? ആണോ? അവാർഡ് നമ്മുടെ ജിൻഡോക്ക് കൊടുത്തിട്ടുണ്ട്. സംഭവം ബോസ് മണ്ടനൊന്നല്ല, ബോസിന്റെ കൈക്കുറ്റി എന്നൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോ പൊട്ടുമെന്ന് വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് എപ്പോ പൊട്ടുന്ന് പറയാൻ പറ്റില്ല, പൊട്ടിക്കഴിഞ്ഞാൽ ബോസിനെ മണ്ടൻ അല്ല, ജിമ്മനല്ല, ഗുണ്ടാന്ന് പറഞ്ഞ പേര് വരും അവിടെ, ഗുണ്ടാന്ന് പറഞ്ഞിട്ട് ജിമ്മനല്ല, മണ്ടനും അല്ല, മണ്ടനൊന്നല്ല ബോസ്. ബോസിന്റെ കൈക്കുറ്റിന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മകളെ ഗുണ്ടാന്ന്, ഒന്നാം നമ്പർ ഗുണ്ടാന്ന് പേര് വരും അവിടെ, നമുക്ക് കാണാം. ഓക്കെ, അടുത്ത നമ്മൾ ഒരു കഴിവില്ലാത്തവൻ, അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മടിയെന്ന് പറഞ്ഞ് ട്രോഫി എടുക്കും കൊടുത്തിട്ട് ഒരു കഴിവില്ലെന്ന് അവന്റെ അവളുടെ പുറകെ കെഞ്ചി നക്കി നടക്കുക, അവളാണെങ്കിൽ നല്ല വലിച്ചവനുണ്ടാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ദൈവം മോളിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ പ്രേക്ഷകരും കാണുന്നുണ്ട്. ശരിക്കും മണ്ടെന്ന് പറഞ്ഞ അവാർഡ് ഇവനല്ല കൊടുക്കേണ്ടത്, ജിന്നോക്കല്ല കൊടുക്കേണ്ടത്, നമ്മളെ ഈ ഗബ്രിക്കാണ് മണ്ടെന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കേണ്ടത്. കാരണം ജാസ്മിൻ ഇവനെ വലിപ്പിച്ചോണ്ടിരിക്കുകയാണ്, അവൻ എന്താന്ന് പോലും മനസ്സിലാകേണ്ടത് ജാസ്മിൻ അവനെ വലിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതൊന്നും അറിയണ്ട, ഓക്കെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ്, കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവൻ അത് ഭയങ്കര ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് അവൻ എന്താ കാട്ടണ്ടേന്ന് പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ചുമ്മാ അവൾ പറയുന്നതും കേട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗെയിം കളിച്ചാൽ അവന് സുഖമായിട്ട് ഈ ഒരു കപ്പ് തന്നെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. റോക്കിനെ കയറി ഒന്ന് ചൊറിഞ്ഞാ മതി, റോക്കി സീന അവിടെ പറഞ്ഞ പ്രശ്നമാണ്. കാരണം വെച്ചാല് എന്ത് തൊട്ടാലും ചോറുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ്, അരി അരി മറ്റവള് പറഞ്ഞ അരി 90 അരിയില് ഒരു അരി കുറവെന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ അടി അടുത്തുണ്ടാകാൻ പോകുന്നത്. പിന്നെ ഇജാതി ഓരോ പിള്ളേരെ മുട്ടായി കേസാണ് അവിടെ നടക്കുന്നത്, അവിടെ ഈനാണ് അവിടെ ഐസ്ക്രീം തിന്നു, എന്നെ പിച്ചി, എന്നെ നുള്ളി, എന്തൊക്കെ കേസാണ്, LKG പോലും ഇല്ല ഇത്രയും പോലത്തെ കേസൊന്നും. ഇപ്പോ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ 12 പേരാണ്, 5 ദിവസം കൊണ്ട് 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. എന്റെ പേര് ശത്രു എന്ന് തൊട്ടിക്കണം. ബോസ് എന്ന് പറഞ്ഞ സീനാണ്, ബോസിന്റെ തൊട്ടി ഞാനാണ്, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എന്നോടാണോ എന്നോടാണോ എന്നോടാണോ, ഇതൊരു 100 വട്ടം പറയൂ. ഇതാണ് ബോസിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിന് അറ്റൻഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഏതൊരു പ്രശ്നത്തിലുണ്ടെങ്കിലും ബോസ് കയറിച്ചാലും ആ നീ എന്നോട് പറഞ്ഞോ, നീ എന്നോട് പറഞ്ഞോ, യോ യോ, ഈ ഒരു ആക്ഷൻ ഉണ്ട് ബോസിന്റെ, ഏത് സീനാ. പക്ഷെ
പക്ഷെ ബോസ് പുറത്തായി, തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ബോസ് അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷെ എല്ലാ പ്രശ്നത്തിനും എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞ ടൈമിന് തലവേദനയായിരുന്നു ബോസിനെ കൊണ്ട്. ബോസ് എല്ലാ പ്രശ്നത്തിൻ്റെ കടയിലും കയറി പ്രശ്നം ഉണ്ടാക്കും, എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെടും. എല്ലാ പ്രശ്നവും പുള്ളിനെ കൊണ്ട് ഇല്ലാത്ത ചൊറിച്ചിലില്ല. പുള്ളിൻ്റെ വായ ഒന്ന് അടപ്പിക്കല്ലേ, ബിഗ് ബോസ് വരെ തോറ്റു വേണ്ടി പുള്ളിൻ്റെ വായ അടപ്പിക്കുക, അമ്മാതിരി സീനാണ് പുള്ളി. രതീഷ് ഉണ്ടാ ഉണ്ടാ ഉണ്ടാ, ഏതാണല്ലേ ഉപ്പര സൈസ്. ഉപ്പര സംഭവം ആർക്കും ഇഷ്ടമല്ല, അവിടെ അവിടെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഉപ്പര ഒരു സ്ട്രോങ് പ്ലെയറാണ്, ഉപ്പര ഒരു സ്ട്രോങ് പ്ലെയറാണ്. ഉപ്പയ്ക്ക് എല്ലാത്തിലും കയറി തീരുമാനം എടുക്കാനും അറിയാം, പ്രശ്നം ഉണ്ടാക്കിക്കണ്ട് എല്ലാ പ്രശ്നങ്ങളും വലുതാക്കാനും അറിയാം പുള്ളിക്ക്. സോ ആ ഒരു പ്ലെയർ നല്ലതല്ലെങ്കിൽ കൂടി പുള്ളി ഒരു എൻജോയ്മെൻ്റ്, ഒരു എൻ്റർടൈനി ആയിരുന്നു എന്ന് ഞാൻ പറയും. ഒരു സീൻ പ്ലെയറാണ്, അതാണ് ഈ ഒരു ആക്ടറിൻ്റെ, എനിക്ക് അതാണ് പുള്ളിയുടെ ഇഷ്ടം. എന്തിൻ്റെ ഇടയിൽ കയറിയിട്ട് പുള്ളി ആ ഒരു സാധനമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആണ്. ജാസ്മിൻ, റെഡ് എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ പാടില്ല. സുരേഷ് എന്നില്ലായിരുന്നു, ഞാൻ റോക്കിക്ക് തന്നെ തന്നേനെ. എന്നാ പിന്നെ ആദ്യമേ അത് പറഞ്ഞാ പോരെ, അത് ശരിക്കും നല്ല ഗെയിമാണോ കളിച്ചത്? ഞാൻ പറയാൻ വന്നത് ഇതിൽ ജെനുവിൻ ആയിട്ടൊരു കാര്യം പറയാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, എന്താണ് നിങ്ങൾക്ക് ഇത്ര പറയാൻ മടി? അത് അത് ഫെയർ അല്ല ജാസ്മിൻ, ജാസ്മിനെ കിട്ടേണ്ടതാണത്, ലാലേട്ടൻ്റെ ഇതല്ലേ കിട്ടേണ്ടതല്ല, സത്യം ഉള്ളതല്ല. ഒരു ചുമ്മാ എടുത്തതാണ്, ഞാൻ റോക്കി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അക്ഷയ സുരേഷ് ഷെട്ടറിനോട് ഞാൻ സുരേഷ് ഷെട്ടറാണ് കൊടുക്കുന്നത്. അതെവിടുത്തെ ഞായോ? അതെവിടുത്തെ ഞായോ ഉള്ള ചോദിക്കട്ടെ, അതെവിടുത്തെ ഞായോ? റോക്കി കൊടുക്കാനാണ് നമ്മൾ റോക്കി കൊടുത്താൽ പോരെ, പിന്നെ സുരേഷ് ഷെട്ടറിന് കൊണ്ട് കൊടുക്കണോ? അത് സ്വന്തം നിലപാടില്ലായ്മയാണ്. ഒരു പോരാ പോരാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാളെ ഒരാളെ ഇടിക്കാണ്, ഏച്ചാതി കിട്ടി എന്റെ മോൻ. ആ ഇടി നോക്ക്, ഏച്ചാതി നല്ല ഊക്ക് നല്ല വീക്ക് കിട്ടിയിട്ടുണ്ട്. ചുമ്മാ കിടന്ന റോക്കിനെ ട്രിഗർ ചെയ്താണ് സംഭവം, ചുമ്മാ കിടന്ന് ഇങ്ങനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും ഇടിക്കൂ, ആരായാലും ഇടിക്കൂ. ഒരുത്തെ ഇടിക്കടാ ഇടിക്കടാ ഇടിക്കണമെന്ന് പറയുമ്പോൾ അവരെ കയറി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആരായാലും ഇടിക്കൂ. കിട്ടേണ്ടതാണ്, ചൊറഞ്ഞ് വാങ്ങിച്ചതാണ് അവന്. ചുമ്മാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോയി ഇടിയും വാങ്ങി. അയ്യോ, ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ ഈ ഒരു എൻ്റയർ സെഷനിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇടിക്കുന്നത്. നല്ല ഊക്ക് കിട്ടിയിട്ട് ചോദിച്ച് മേടിച്ചാണ് ബോസ്, നല്ലൊരു കിക്കാണ് കിട്ടിയിട്ടുള്ളത്. അവൻ്റെ കൈയുടെ പവർ ഞാൻ നേരത്തെ കണ്ടതാണ്, ആ ഒരു മറ്റേ ഈ ബോക്സിന് ഒരു പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചപ്പോൾ അവൻ്റെ കൈയുടെ പവർ ഞാൻ കണ്ടാണ്. സീൻ അവൻ്റെ പല്ല് പൊളിഞ്ഞിട്ടുണ്ടാവും, അമ്മാതിരി ഇടി ഇടിച്ചത്. ഓ, സംഭവം ചെറ്റത്തിനാണ് റോക്കി കാണിച്ചത്. സംഭവം ചെറ്റത്തിനാണ് ഈ അമ്മായി ഇടി ഒന്ന് ഇടിക്കരുതായിരുന്നു, ഇടിക്കായിരുന്നു. ഒരു മരത്തിലൊക്കെ ഇടിക്കായി. ബോസ് കിട്ടിയത് തന്നെ നല്ല ഊക്കി വിട്ടുണ്ട്, അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. സംഭവം സ്വന്നതാണ് റോക്കിനെ, എന്നെ ഇടിക്കടാ എന്നെ ഇടിക്കടാ എന്നെ ഇടിക്കടാ എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചതാണ് സംഭവം. ഷിജു അവനെ ട്രിഗർ ചെയ്താണ്, കാരണം അവന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊളിയെന്നുള്ളത് ഷിജുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഷിജു അവിടെ കളിച്ചതാണ്, അവനെ ഇടിപ്പിച്ചത് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവനെ ട്രിഗർ ചെയ്താൽ ഇടിക്കുന്നുള്ള ഷിജുവിന് അത്രയും ഉറപ്പാണ്, അവനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ തല്ല് കിട്ടുന്നുള്ള ഉറപ്പാണ്. പക്ഷെ നല്ല നല്ല വീക്ക് കിട്ടിയിട്ടുണ്ട് ബോസ്, ഇടിച്ച് കഴിഞ്ഞാൽ അവൻ പുറത്താവുന്നുള്ളതും ഉറപ്പാണ്. കാരണം റോക്കി അവിടെ ഒന്നും അല്ലെങ്കിൽ പോലും അവന് നല്ലൊരു സ്ഥാനമുണ്ട്, അവന് നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു മനസ്സിന് ഉടമയാണ്. കാരണം അവന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം ഒരു ലാസ്റ്റ് വീക്കിലൊക്കെ നല്ലോണം കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കപ്പടിച്ചിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഷിജോ ആ ഒരു മൈൻഡ് ഗെയിമിൽ തന്നെ എടുത്തിട്ടാണ് അവനെ കൊണ്ട് ട്രിഗർ ചെയ്ത് ചെയ്യിപ്പിച്ചത്. കാരണം ഒരാവശ്യവും അവിടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് റോക്കി സമരം ചെയ്ത് അവിടെ ചെന്ന് ഫുഡിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഷിജോ അവിടെ കയറി വന്ന് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേസിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അവന് കയറി ചെല്ലാം ചോദിക്കാം, പക്ഷെ ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ കയറി ട്രിഗർ ചെയ്തുകൊണ്ട് ഞാൻ ഒരു പകുതി സപ്പോർട്ട് ചെയ്യാൻ റോക്കിക്കാണ്. കാരണം അവന് ചുമ്മാ ട്രിഗർ ചെയ്തുകൊണ്ടാണ് മാത്രമാണ് ഇടിച്ചത്, പക്ഷേ റോക്കി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല, നല്ല ഇടിയാണ് കൊടുത്തിട്ടുള്ളത്. സോ ചോദിച്ചു വാങ്ങിയ തന്നെയാണ്. ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ചെയ്യണം, ഒരിക്കലും ഇടിക്കുന്ന ഇടിക്കണം. അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാനാണ് നോക്കാതെ ചെയ്തിരിക്കും.
ചെയ്തിരിക്കുന്നേട്ടൻ ചുമ്മാ അവനെ ചുമ്മാ പോയി പേടിപ്പിച്ചിട്ട് എന്ത് കാര്യമില്ല, അവനൊന്നും ചിന്തിക്കാനില്ല, അവൻ ആലോചിച്ചാ പോരെ റോക്കിക്ക് അവനൊന്നും ചിന്തിക്കാനില്ല. അവന്റെ ഫാമിലി സ്റ്റാറ്റസ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹൈ റേഞ്ച് ആണ്. അവന് മുന്നോട്ടൊന്നും ചിന്തിക്കാനില്ല, എന്ത് വരാണെങ്കിലും ആ ഒരു സീനാണ് മച്ചാന്. അവിടെ പോയി ചുമ്മാ പേടിപ്പിക്കല്ല ഇടിച്ചിട്ട് വരണം പറഞ്ഞു, പോസ് പോയി ഇടിച്ചിട്ട് വന്നേ, അത് ഒമ്മാരി ഇടി അടിച്ച സീനിൽ ആലേട്ടം വരെ കത്തിപ്പോയിട്ടുണ്ടാവും. പിടിച്ചുപറ്റാനുള്ള ആ ഒരു മൈൻഡ് ഗെയിം നമുക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് പകുതി അങ്ങോട്ട് കത്തിയുണ്ട്. അത് മൈൻഡ് ഗെയിം, അവന് ഇടിച്ചിട്ട് അമ്മാരി ഇടി കിട്ടിയിട്ട് എനിക്ക് പരാതി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇടി കിട്ടിയതിന് ശേഷം തന്നെ ബോസ് തിരിച്ചിടിക്കാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും പിടിച്ചു വെച്ചു, കാരണം നല്ല ഇടി കിട്ടി, അവനെയും പിടിച്ചോണ്ട് പോയി. തിരിച്ചടിക്കാനുള്ള ധൈര്യം സിജോക്ക് ഇല്ല, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കൂടിയതിന് ശേഷം ബോസ് ഇങ്ങനെ ഇടിക്കാൻ വേണ്ടിയൊക്കെ കയറുന്നുണ്ട്. ദേഷ്യം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ആരും വിശ്വസിക്കാനാ. അത് കഴിഞ്ഞ് പ്രേക്ഷകരെ ഒരു ഇതിൽ റൂമിനകത്ത് കയറി ചെന്നതിന് ശേഷം എനിക്ക് മറ്റേ റോക്കി റോക്കി എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നിനക്ക് നിന്നോട് എനിക്ക് സ്നേഹം, അത് മൈൻഡ് ഗെയിം. ഇപ്പം ലോക മൈൻഡ് ഗെയിം പ്രാശിച്ചോ, മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതല്ല സീൻ ഏതാണെന്നറിയോ. റോക്കി ആ ഒരു കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് ബോസിന്റെ ഒരു മോമെന്റ് സീന്, അതായത് റോക്കി എന്നൊക്കെ പറഞ്ഞു റോക്കി ബായിന്റെ ഫൈറ്റാണ് കാണിച്ചു തന്നിട്ട് അവിടെ കയറി ഇനി അതേ ബട്ടിൽ പുറത്തേക്ക് കിട്ടിയ ബോസിന്റെ എക്സ്പ്രഷൻ ഏതാന്ന് പറയാം. ഇങ്ങനെ അതൊരു മറ്റേ സീൻ ഉണ്ടല്ലോ റോക്കി ബൈ റോക്കി ബൈ ലൈസലാം എന്നൊക്കെ പറഞ്ഞിട്ട് ബോസ് പിന്നെ പുറത്തേക്ക് ഇറങ്ങും, ആ ഒരു സീനാണ് ബോസ്. മരുന്ന് കഴിച്ച് കഴിക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ട്രീറ്റ്മെന്റ് ബിഗ് ബോസ് കൊടുക്കുന്നതായിരിക്കും. അതല്ല സർജറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർജറിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ സീസണിൽ പുറത്തേക്ക് പോയത് കുറച്ച് വിവാദങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ ഇത്തവണ ഒരു ആദ്യമേ തന്നെ ഒരു റൂള് ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ രണ്ട് ദിവസം മേൽ ഒരാള് പുറത്തേക്ക് ഹോസ്പിറ്റൽ വിഷയമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവര് ഈ ഷോയുമായിട്ട് ട്വിറ്റ് ചെയ്യപ്പെടുകയാണ്, പുറത്താക്കപ്പെടുകയാണെന്നുള്ളൊരു തീരുമാനം മുൻപേ പറഞ്ഞിരുന്നു. സിജുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇടി നല്ല പരിക്ക് സീനാണെന്ന് പറയുന്നുണ്ട്, അതിന് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറില്ല, അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷേ അവൻ്റെ ഗെയിം പുറത്താകാൻ അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ സീനാണ്. ഇനി നമുക്ക് വേറൊരു സീന് കാണാം, അവിടെ ഈ ഇടിയൊക്കെ നടക്കാൻ നേരത്ത് അപ്പുറത്ത് കപ്പിൾസ് ടീം എന്താ ചെയ്യുന്നത് കാണണ്ട്. ൂറ്റാണ്ടില്ല ജീവിക്കുന്നത്, അപ്പുറത്ത് ഒരു മുട്ടൻ അടി നടക്കുന്നത്, ഇവിടെ ചോറ് വാരി ഊട്ടി കൊടുക്കുന്നത്, എന്ത് ഇതല്ലോ. അപ്പുറത്ത് കുണുവാവ കളിക്കുന്നവര് കുണുവാവ കളി അമ്മച്ചേ അമ്മാരെ അവിടെ കിടന്ന് കുണുവാവ കളി. അപ്പുറത്ത് ഒരു മുട്ടൻ അടി നടക്ക, ഞാനൊക്കെ എപ്പോ ഇറങ്ങി അവിടെ പോയി കണ്ട് അടി സീ ആര് സീനായിരിക്കും. എമ്മാര് ചുമ്മാ അവിടെ കിടന്ന് എന്റെ കുണുവാവ കളിക്കും കുണുവാ ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല, ഈ ഒരു അടീന്റെ കേസും പറഞ്ഞു സിജു അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗബ്രീലിന്റെ വിളയാട്ടായിരിക്കും. ഗബ്രീലിന്റെ പിന്നെ അവിടെ ഒരു മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞാൽ ഗബ്രീലാണ്. അവൻ അവിടെ കിടന്ന് പൂണ്ട് വിളയൂ എല്ലാ ഗെയിമും. അവനിപ്പോ മുന്നിൽ ജാസ്മിനെ നിർത്തി കളിക്കുന്നത് നോക്കണ്ട, ജാസ്മിനെ അവനെ വലിപ്പിക്കുന്നത് നോക്കണ്ട, ഈ സിജുവും കൂടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗബ്രീലിനെ മുട്ടി നിൽക്കാൻ, കാരണം റോക്കിയും ഇല്ല സിജുവും ഇല്ല, പിന്നെ അവനെ മുട്ടി നിൽക്കാൻ ആരും ഇല്ല, അവന് ചുമ്മാ കയറി അവിടെ വിളയാടാം, ആ ഒരു സീൻ വരും. സോ റോക്കി എക്സിറ്റ് അടിച്ച് വരുന്ന സീനുണ്ട്. അവിടെ നടന്നിട്ടുള്ളത് നമുക്ക് അടുത്ത സീസൺസ് വരും സീസണിൽ കാണാം.
ഇവന്മാര് മൊത്തം അടി ഉണ്ടാക്കാനായിട്ട് കൽപ്പിച്ചു കൂട്ടി അങ്ങോട്ട് പോയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടിയാണ്. ഈ അടിയൊക്കെ ആണ്ട് മാറ്റി വെച്ചിട്ട് മൈൻഡ് ഗെയിം, അതായത് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അവിടെ അർജുന് വലിയ മൈൻഡ് ഗെയിം ഇല്ല, ഋഷിക്ക് വലിയ മൈൻഡ് ഗെയിം ഇല്ല, അപ്പോ പിന്നെ ഈ ജിൻഡോക്ക് വലിയ മൈൻഡ് ഗെയിം ഇല്ല. ബട്ട് ഇവർ ഈ ഗബ്രിയൽ, സിജോ, റോക്കി ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ബട്ട് ഇവരൊക്കെ മൈൻഡ് ഗെയിം കാരണം ഇടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് ഓരോ വസ്തുക്കള്. അപ്പം എന്താവുന്നുള്ളത് നമുക്ക് വരും സീസണുകളിൽ കാണാം. നമ്മൾ അടുത്ത എപ്പിസോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ. സോ അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ ബൈ ഗൈസ്. അടുത്ത വീക്കില് ബിഗ് ബോസ് 6 ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. അവിടുത്തെ മൈൻഡ് ഗെയിമേഴ്സിനെ പൊളിക്കാനും പൊളിച്ചടക്കാനും നമുക്കിനി BB6 വെച്ച് കാണാം. ബൈ ബൈ.